വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് എക്സസൈസുകൾ കാണുക കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ ഗിവൺ ദാറ്റ് എ ഇസ് ദ ഫസ്റ്റ് ടേം, ഡി ദ കോമൺ ഡിഫറൻസ്, ആൻഡ് എ ഇൻ ദ എൻത് ടേം ഓഫ് ദി എ പി. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡി കോമൺ ഡിഫറൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എ എൻ എന്ന് പറയുന്നത് എൻത് ടേം ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ടേബിളിനകത്ത് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്യണം അല്ലേ, ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വണ്ണില് എ 7 തന്നിട്ടുണ്ട്, ഡി 3 തന്നിട്ടുണ്ട്, എൻ 8 തന്നിട്ടുണ്ട്, എ എൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എന്ത് ടേം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. എന്താണ് എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ എൻ ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 × ഡി ആണ് നമ്മുടെ എ എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഈ 5 കണക്കുകളും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്തെ ഓരോന്നും കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമുക്ക് എ എൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 × ഡി. ഇതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എ ഫസ്റ്റ് ടേം ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 7 + എൻ എത്രയാണ്? 8. 8 - 1 × d is 3 is equal to 7 + 8 - 1 = 7 × 3 is equal to 7 + നിങ്ങൾ 7 + 7 ചെയ്തിട്ട് 3 ചെയ്യരുത്, 7 × 3 ചെയ്തിട്ട് 7 ആഡ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ഇത്രയും പോർഷൻ ചെയ്തതിന് ശേഷം എ കൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ അടുത്ത ഇനി എന്താ ചെയ്യണ്ടേ? 7 × 3 ദാറ്റ് ഈസ് 21 + 7 = 28. എ എൻ നമുക്ക് 28 എന്ന് കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് -18 ആണ് എ, ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ എൻ ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 × ഡി ആണ്. ഇതിലേക്ക് നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എ എൻ എന്താണ്? എ എൻ ഈസ് 0 ഈസ് ഇക്വൽ ടു ഇവിടെ എ ഈസ് -18 പ്ലസ് എൻ എത്രയാണ്? 10 - 1 ഡി നമുക്കറിയില്ല, ഡി അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. അപ്പൊ 0 = -18 + 10 - 1 = 9 ഡി. ഇനി എന്ത് ചെയ്യണം? -18 ആദ്യം ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ 0 + 18 ദാറ്റ് ഈസ് 18 = 9 ഡി. ഇനി 9 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ ഡി ഈസ് ഇക്വൽ ടു എന്ത് വരും? 18 / 9 ദാറ്റ് ഈസ് 2. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനില് ഡി നമുക്ക് 2 എന്ന് കിട്ടി. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യനിൽ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാക്കി 3 വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡി ഈസ് ഇക്വൽ ടു -3, എൻ ഈസ് ഇക്വൽ ടു 18, എ എൻ ഈസ് ഇക്വൽ ടു -5. നമ്മുടെ ഇക്വേഷൻ എ എൻ ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 × ഡി. -5 = എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ ഈസ് 18 - 1 × -3. അപ്പൊ -5 = എ പ്ലസ് 18 - 1 = 17. 17 × 3 51 എന്ന് കിട്ടും. അപ്പൊ -51. അപ്പൊ എ എന്ത് വരും? -51 ഇനി ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ -5 + 51 = എ. അപ്പൊ എന്ത് വരും? എ ഈസ് ഇക്വൽ ടു 51 - 5 = 46. എ ഈസ് ഇക്വൽ ടു 46 എന്ന് കിട്ടി. അപ്പൊ എ ഇവിടെ 46. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനില് എ നമുക്ക് തന്നിട്ടുണ്ട് -18.9, ഡി ഈസ് ഇക്വൽ ടു 2.5,
n is equal to 3.6. അപ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ ഈസ് എ എൻ ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എൻ ഈസ് 3.6 ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 18.9 പ്ലസ് എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഈസ് 2.5. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ 18.9 നമ്മൾ ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 3.6 പ്ലസ് 18.9 മൈനസ് ആയിരുന്നു, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നു, അപ്പൊ പ്ലസ് ആയി. ഇസ് ഇക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു 2.5. ഇത് രണ്ടും കൂടെ ചെയ്താൽ എന്ത് കിട്ടും, 18.9 പ്ലസ് 3.6 22.5 എന്ന് കിട്ടും. Is equal to 22.5 is equal to n minus 1 into 2.5 ആണ്. ഇനി എന്ത് ചെയ്യും, 2.5 നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ 22.5 by 2.5. അപ്പൊ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റ് വന്നാൽ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണുള്ളത്, അതുകൊണ്ട് 10 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 225 by 25 എന്ന് കിട്ടും. 25 into 9 ആണ് 225. അപ്പൊ നമുക്ക് എൻ മൈനസ് വൺ എന്ത് കിട്ടി, എൻ മൈനസ് വൺ ഈസ് ഇക്വൽ ടു 9 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇത് ചെയ്തപ്പോൾ എൻ മൈനസ് വൺ ഈസ് ഇക്വൽ ടു എന്നാണ്, എൻ മൈനസ് വൺ ഈസ് ഇക്വൽ ടു 9. അപ്പൊ എൻ എന്ത് വരും, നെഗറ്റീവ് വണ്ണിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ 9 + 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. അപ്പൊ എന്ന് നമുക്കിവിടെ 10 എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ എ നമുക്ക് 3.5 എന്ന് തന്നിട്ടുണ്ട്, ഡി നമുക്ക് 0 എന്ന് തന്നിട്ടുണ്ട്, എന്ന് നമുക്ക് 105 എന്ന് തന്നിട്ടുണ്ട്. എ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇസ് ഇക്വൽ ടു 3.5 പ്ലസ് എൻ ഈസ് 105 മൈനസ് വൺ ഇൻറ്റു 0 ഇസ് ഇക്വൽ ടു, ഈ ടേമിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്താവും, ഈ ടേം 0 ആയിട്ട് പോകും അല്ലേ. 3.5 പ്ലസ് 104 × 0 എന്നായി പോവും. അതുകൊണ്ട് ബാക്കി എന്തേ ഉള്ളൂ, 3.5 മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ ഈസ് ഇക്വൽ ടു 3.5. വളരെ ഈസി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.